ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആ വിഷയത്തിൽ ഇടതുമുന്നണി സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എടുത്തിട്ടുള്ള നടപടികളെ തള്ളിപ്പറയുകയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയുടെ ഈ നിലപാടിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരസ്യ പ്രസ്താവനകൾ വരുന്നത്. പക്ഷെ ഏറ്റവും ഭയപ്പെടേണ്ട മറ്റൊരു കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശബരിമലയ്ക്കായി പ്രത്യേകമായ ഒരു കമ്പനി രൂപീകരിക്കാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്കാണ്. നിയമവകുപ്പിന്റെ പച്ചക്കൊടി ഇതിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി? ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. ശബരിമല പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കുതന്ത്രമാണ്, മറ്റൊരു തന്ത്രമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കമ്പനി രൂപീകരണം. ശബരിമല ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്കുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ സി പി എമ്മിന്റെ എം എൽ എമാരും അതോടൊപ്പം തന്നെ എം പിമാരും ഒക്കെ ചോദിക്കുന്നുണ്ട്, വിശ്വാസികൾ മനസ്സമാധാനത്തോടുകൂടി അവിടെ എത്തി ഭജിക്കേണ്ട, പൂജിക്കേണ്ട, മനനം ചെയ്യേണ്ട സ്ഥലമാണ് ശബരിമല. അവിടേക്ക് അവിശ്വാസികളായ യുവതികളെ കയറ്റിവിട്ട് വിവാദം സൃഷ്ടിക്കേണ്ടത് എന്ത് എന്ന് ചോദിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ എം എൽ എമാരും എം പിമാരുമാണ്. കേന്ദ്ര കമ്മിറ്റിക്ക്, സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അത് അംഗീകരിക്കാത്ത പിണറായി വിജയന്റെ കുതന്ത്രങ്ങളിലേക്ക് ശബരിമലയ്ക്കായി ഒരു പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നു. ഈ കമ്പനി സംബന്ധിച്ചുള്ള ചട്ടം ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ഈ ചട്ടം ഭേദഗതി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിയമവകുപ്പുമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു ദേവസ്വം ബോർഡ്. ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമാണ്. അവിടെ ഇവർ എന്തിനാണ് ഇത്തരം നാടകങ്ങൾ കളിക്കുന്നത്? ശബരിമല പിടിച്ചെടുക്കുക എന്നുള്ള രീതി വരുമ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവ് കാര്യമായിരുന്നു. പക്ഷെ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ നടപടിക്രമങ്ങളിൽ എപ്പോഴും സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതി ആരായി? അവിടെ ഉണ്ടായിരുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലം തിരുത്തി സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിന്റെ ഫലമായിട്ടാണ് ഒരു കോടതി വിധി വന്നിട്ടുള്ളത്. ഏതൊരു കോടതിയും അവിടെ സുപ്രീം കോടതി വിധിയല്ല ചർച്ച ചെയ്യേണ്ടത്. സുപ്രീം കോടതിയിലെ കോടതി, എല്ലാ കോടതികൾക്കും ഒരു നടപടിക്രമങ്ങളുണ്ട്. നിസ്സാരം ഒരു കുറ്റകൃത്യം എടുത്താൽ പോലും കോടതി അതിന്റെ പ്രിമാഫേസി കേസിലൊക്കെ പ്രോസിക്യൂഷൻ വെർഷനാണ് മുന്തിയ പരിഗണന നൽകുന്നത്. അതുപോലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയിൽ സർക്കാരിനോട് സുപ്രീം കോടതി അഭിപ്രായം ചോദിക്കുന്നു. സർക്കാർ സത്യവാങ്മൂലം നൽകുന്നു. സർക്കാർ അതിനനുബന്ധമായിട്ടുള്ള ഉറപ്പുകൾ സുപ്രീം കോടതിയിൽ നൽകുന്നു. സ്വാഭാവികമായിട്ടും ഒരു കോടതി നടപടിക്രമത്തിന് അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. അവിടെ ഉയർത്തേണ്ട ചോദ്യം, ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിനപ്പുറത്തേക്ക് ആ വിശ്വാസികൾക്കെതിരായ ഒരു സത്യവാങ്മൂലം എന്തിനാണ് ഈ ഇടതുപക്ഷ സർക്കാർ നൽകിയത്? ആ സത്യവാങ്മൂലത്തിന് അടിയുറച്ചു നിന്നുകൊണ്ടുള്ള വാദമുഖങ്ങൾ നടത്തിയത് എന്താണ്? അവിടെ വിശ്വാസികളെ ചതിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ സത്യവാങ്മൂലമാണ് വിശ്വാസികൾക്ക് തിരിച്ചടിയായത്. അതിനു കാരണക്കാരായവരാണ് ഈ ഇടതു സർക്കാർ. അപ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ട് വിധി നടപ്പാക്കാൻ വേണ്ടി കാണിച്ച നാടകങ്ങൾ, അതിലുണ്ടായ വിമർശനം, ഇതിനുശേഷം ഇപ്പോൾ അതിനെ നിയമപരമായി നേരിടാനാണ് ഉണ്ടാകുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേക കമ്പനി രൂപീകരിക്കുന്നു. എന്താണ് ഇതിലെ ചതി? ഈ കമ്പനി രൂപീകരിക്കുമ്പോൾ ഈ കമ്പനിയിൽ ഷെയർ സ്വീകരിക്കേണ്ടി വരും. ഷെയർ സ്വീകരിക്കും, ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്തും. ഈ ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെടുക്കുമ്പോൾ ഇത് ഒരു പബ്ലിക് പ്ലേസിലേക്ക് ശബരിമല മാറുകയാണ്, കേരളത്തിന്റെ പൊതു അന്തരീക്ഷത്തിൽ. അങ്ങനെ ഷെയർ എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവിടെ ഉയരുന്ന ചോദ്യം, കൈരളി ടി വി നിങ്ങൾ ഉദാഹരണമായി എടുക്കുക, പാർട്ടിയുടെ മുഖപത്രം പോലെയുള്ള പാർട്ടിയുടെ ഔദ്യോഗിക ചാനലാണ് കൈരളി ചാനൽ. കൈരളി ചാനൽ ഇതുപോലൊരു കമ്പനിയാണ് രൂപീകരിച്ചിരിക്കുന്നത് പബ്ലിക് ഷെയറിൽ. ആ പബ്ലിക് ഷെയറിൽ ആ ഷെയർ എടുത്തിരിക്കുന്നവര് ആർ എസ് എസുകാരോ കോൺഗ്രസുകാരോ അല്ല. അങ്ങനെയുള്ളവരെ ഷെയർ എടുപ്പിക്കാൻ ഈ സി പി എം സമ്മതിക്കത്തുമില്ല. അവിടെ ഷെയർ എടുത്തിരിക്കുന്നത് മുഴുവൻ അവരുടെ വിശ്വസ്തരായ, അവരുടെ നയങ്ങളെ, അവരുടെ രീതികളെ, ഇടപെടലുകളെ അട്ടിമറിക്കില്ലെന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രമാണ് കൈരളി ടി വിയുടെ ഷെയർ ഹോൾഡേഴ്സ്. ഇതാണ് ഒരു കമ്പനിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയുടെ രാഷ്ട്രീയം. അപ്പോൾ കൈരളി ടി വിയുടെ നയങ്ങളെയോ മുന്നോട്ടുള്ള പോക്കിനെയോ ലോകത്താര് വിചാരിച്ചാലും നിയമപരമായി അട്ടിമറിക്കാൻ കഴിയാത്ത രീതിയിൽ കൈരളി ഒരു കമ്പനിയാണ്. കമ്പനിയാണത് റൺ ചെയ്തത്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം സി പി എമ്മിന് വേണ്ടപ്പെട്ടവരാണ്, അവരുടെ വിശ്വസ്തരാണ്. ഈ ഉദാഹരണത്തെ ആക്കി മാറ്റിക്കൊണ്ട് ശബരിമലയെയും കമ്പനി രൂപീകരിക്കുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ് ആരായിരിക്കും?
സി പി എമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ച് കമ്മിറ്റികൾ നിശ്ചയിക്കും ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാകണമെന്ന്. 515,000 പാർട്ടി കേഡേഴ്സ് ആണ് ഈ സി പി എമ്മിനുള്ളത് സംസ്ഥാനത്ത്. 515,000 പാർട്ടി കേഡേഴ്സ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഷെയറുകൾ എടുക്കും. അവർ പറയുന്ന രീതിയിൽ ആ സി പി എമ്മിന്റെ അംഗങ്ങൾ മാത്രം 514,000-515,000 ഉണ്ട് എങ്കിൽ, 500,000-ൽ അധികം ഉണ്ടെങ്കിൽ അവരുടെ ഷെയറിലേക്ക് ശബരിമലയിൽ രൂപീകരിക്കുന്ന കമ്പനി മാറും. പിന്നെ ആ കമ്പനിയുടെ തലപ്പത്ത് ആരൊക്കെ ആയിരിക്കണമെന്ന് ഈ ഷെയർ ഹോൾഡേഴ്സ് തീരുമാനിക്കും. ഫലത്തിൽ 500,000-ൽ അധികം വരുന്ന സി പി എമ്മിന്റെ മെമ്പർമാർ മാത്രം, അവരുടെ അനുഭാവികളല്ല, സി പി എമ്മിന്റെ പാർട്ടി അംഗത്വമുള്ളവർ ഔദ്യോഗികമായി, അവർ മാത്രം ഷെയർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശബരിമല അട്ടിമറിക്കപ്പെടുക? അവർ മാത്രം എന്ന് പറയുന്നു, ഞാൻ ആലങ്കാരികമായി പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിലൊരു സോർട്ടിംഗ് അതിലും വരും. വിശ്വസ്തരായവർ മാത്രം. എന്തിനാണ് ശബരിമലയ്ക്ക് ഇങ്ങനെ ഒരു കമ്പനി? ആ കമ്പനി അവിടെ പറയുന്നത് ഈ തരത്തിലാണ്: പമ്പയും നിലയ്ക്കലും അടക്കമുള്ള ഇടത്താവളങ്ങളും ശബരിമല സന്നിധാനവും അടക്കം വികസന മാതൃകകൾക്ക് പുതിയ അധ്യായം രചിക്കുന്നതിന് വേണ്ടി ദാ ഞങ്ങൾ കൊണ്ടുവരുന്നു ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് കമ്പനി. അപ്പോൾ ഉയരുന്ന ചോദ്യം, എന്തിനാണ് പിന്നെ ഈ ദേവസ്വം ബോർഡ്? എന്തിനാണ് ഈ ദേവസ്വം ബോർഡ്? ഈ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള വികസന പ്രക്രിയകളും മറ്റും ഇതുവരെയുള്ളത് ശരിയല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ നിയമപരമായി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, ദേവസ്വം ബോർഡ് വഴി ഇടപെടൽ നടത്തിയാൽ അത് വിശ്വാസികൾ തിരിച്ചറിയും, ആ ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയായിക്കൊണ്ട് പുതിയൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയിൽ സി പി എം വിശ്വാസത്തെ മാത്രം തിരികെ കയറ്റി കമ്പനിയുടെ തലപ്പത്ത് സി പി എമ്മിന്റെ ആൾക്കാരെ വയ്ക്കുക. ആ രീതിയിൽ ശബരിമല പിടിച്ചെടുക്കാനുള്ള കുതന്ത്രങ്ങൾക്ക് ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേതൃത്വം നൽകുമ്പോൾ അതിന് നിയമവകുപ്പ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ലഭിക്കുന്ന സൂചന പ്രകാരം വരുന്ന അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ ബിൽ നിയമസഭയിലെത്തും. നിലവിലെ അവസ്ഥയിൽ ഈ ബിൽ പാസാക്കാനുള്ള ഭൂരിപക്ഷം സി പി എമ്മിനെ ഇടതുമുന്നണിക്ക് സഭയിലുണ്ട്. ഇതാണ് ഇതിലെ അപകടം. ഈ അപകടം തിരിച്ചറിയപ്പെടുമ്പോൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഈ പിണറായി വിജയൻ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. ചതിയുടെ രാഷ്ട്രീയമാണ് ഇയാളുടേത്. അയാൾ ചതിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെയാണ്, ശബരിമല വിശ്വാസികളെയാണ്. അവർ ആവർത്തിച്ച് ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ ചതിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായി നിയമവകുപ്പ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യേക കമ്പനി രൂപീകരണത്തിന്റെ ചതി ഇടം, ചതിയുടെ പ്രവർത്തനം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്ന ചർച്ചകൾക്ക് തുടക്കമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.